ഹായ് എവരിവൺ, ദിസ് ഇസ് ഏബിൾ വർക്ക് ഈ ഫിലിപ്പ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദ ടു കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, രണ്ട് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ. ഈ ലോകത്തിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കാനായി സാധിക്കും, ദർ ആർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരെ നമുക്ക് വേർതിരിക്കാനായി സാധിക്കുന്നത് ഇങ്ങനെയായിരിക്കും, റിച്ച് പീപ്പിൾ ആൻഡ് ദ പൂർ പീപ്പിൾ, സമ്പത്തുള്ളവരും ദരിദ്രരായ മനുഷ്യരും. സ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും, രാഷ്ട്രീയക്കാരുണ്ട്, ബിസിനസ് പീപ്പിൾ ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആൾക്കാരെ വേർതിരിക്കാനായി സാധിക്കുന്നത് ഇങ്ങനെയാണ്: ജനറൽ കാറ്റഗറി, അതർ ബാക്ക്വേർഡ് ക്ലാസസ്, ഷെഡ്യൂൾ കാസ്റ്റ് തുടങ്ങിയ കാറ്റഗറീസ്. എന്നാൽ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദേർ വിൽ ഓൺലി ബി ടു കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ. അഥവാ വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് യേശു നോക്കുമ്പോൾ നമ്മളെ വേർതിരിക്കാനായി സാധിക്കുന്ന ഇൻ ടു കാറ്റഗറീസ് ഏതൊക്കെയാണ് ഇത്? അത് പറയുന്നതിന് മുമ്പേ ഞാൻ ഒരു ഉദാഹരണം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത്, നമ്മൾ ടൈറ്റാനിക് ഷിപ്പിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? 1912 സൗത്ത് ഹാംപ്റ്റണിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ലക്ഷൂറിയസ് ഷിപ്പ്. ഈ ഷിപ്പിൽ ഏകദേശം 2500 പാസഞ്ചേഴ്സ് യാത്ര ചെയ്തിരുന്നു. അതിൽ 1500 ആൾക്കാരും മുങ്ങി മരിച്ചു എന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഷിപ്പിൽ നമ്മൾ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായി സാധിക്കും, ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അതായത് അപ്പർ ക്ലാസ് പീപ്പിൾ, ലോവർ ക്ലാസ് പീപ്പിൾ. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ വലിയ ബിസിനസ്സുകാർ, ബാങ്കിങ് ഒഫീഷ്യൽസ്, ഹൈ മിലിറ്ററി ഒഫീഷ്യൽസ്, എന്നാൽ സാധാരണക്കാരായ ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി വ്യത്യസ്ത കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. എന്നാൽ ഈ ഷിപ്പ് മുങ്ങിക്കഴിഞ്ഞിട്ട് 1500 ആൾക്കാർ മരിച്ചതിന് ശേഷം ഈ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കാർ ഈ ടൈറ്റാനിക് ഷിപ്പിൻ്റെ കമ്പനിയെ സമീപിച്ച് അവർ വേണ്ടിയ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ഷിപ്പിംഗ് കമ്പനി പുറത്തു വിട്ടത് രണ്ട് ലിസ്റ്റാണ്. രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഏതൊക്കെയാണ്? ദ സേവ്ഡ് പീപ്പിൾ ആൻഡ് ദ ലോസ്റ്റ് പീപ്പിൾ. രക്ഷിക്കപ്പെട്ടവരും നഷ്ടപ്പെട്ടു പോയവരും. എന്താണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം? ഷിപ്പ് മുങ്ങുന്നതിന് മുമ്പ് ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, അപ്പർ ക്ലാസ് പീപ്പിൾ, ലോവർ ക്ലാസ് പീപ്പിൾ. എന്നാൽ ഷിപ്പ് മുങ്ങിക്കഴിഞ്ഞതിന് ശേഷം, ആൾക്കാർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം, ദർ വെർ ഓൺലി ടു കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും. അതെ, ബൈബിളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയുവാനായി സാധിക്കും, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ നമ്മൾ ഏത് ലിസ്റ്റിലാണ് വരിക? രക്ഷിക്കപ്പെട്ടവരുടെ ലിസ്റ്റിലോ അതോ രക്ഷിക്കപ്പെടാത്തവരുടെ ലിസ്റ്റിലോ? ആരാണ് ഈ രക്ഷിക്കപ്പെട്ട ആൾക്കാർ? ആക്ട്സ് ചാപ്റ്റർ 16:31 ഇങ്ങനെ പറയുന്നു: ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ആൻഡ് യു വിൽ ബി സേവ്ഡ്. യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും, നിങ്ങൾ രക്ഷിക്കപ്പെടും. യെസ്, ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ പേര് സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമെന്ന്? എന്നാൽ രക്ഷിക്കപ്പെടാത്തവരോ? അവർ എവിടെയായിരിക്കും? അവർ നിത്യകാലം നരകത്തിലേക്കായിരിക്കും പോകുന്നത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇന്ന് ഭൂമിയിൽ നോക്കുമ്പോൾ ഒരുപാട് കാറ്റഗറീസ് ഓഫ് ആൾക്കാരുണ്ടാകും, എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ദേർ വിൽ ഓൺലി ബി ടു ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. ഇതിലേത് ലിസ്റ്റിലായിരിക്കും നിങ്ങളുടെ പേര് വരിക? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്
യേശുവിനെ നിങ്ങളുടെ കർത്താവായി സ്വീകരിക്കാൻ. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ യേശുവിൻ്റെ മോനോ മോളോ ആയി കാണത്തില്ല, എന്നാൽ ഇന്ന് യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ യു ക്യാൻ ബി ഹിസ് ചൈൽഡ്. എൻ്റെ കൂടെ എത്ര പേർ ഈ വാക്കുകൾ ഏറ്റുപറയും, എൻ്റെ യേശുവേ ഞാനിന്ന് അങ്ങയുടെ വചനം കേട്ടുവല്ലോ, ഞാനിന്ന് എൻ്റെ ഹൃദയം പൂർണ്ണമായും അങ്ങിലേക്ക് സമർപ്പിക്കുന്നു, യേശുവിനെ എൻ്റെ ജീവൻ്റെ നാഥനായും ഗുരുവായും കർത്താവായും ഞാൻ ഇന്ന് സ്വീകരിക്കുന്നു. ഇത് മാത്രമല്ല, പിതാവാം ദൈവം യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇപ്പോൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഇനിയുള്ള എൻ്റെ ജീവിത കാലം മുഴുവൻ അങ്ങയെ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യെസ്, യുവർ ലൈഫ് ഇസ് സെക്യൂർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജീസസ്. സോ ഇതാണ് എനിക്കിന്ന് പറയാനായിട്ട് ആഗ്രഹം. ദർ ആർ ഓൺലി ടു കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, സേവ്ഡ് പീപ്പിൾ ആൻഡ് ദ ലോസ്റ്റ് പീപ്പിൾ. യെസ്, താങ്ക് യു സോ മച്ച്. ആമേൻ.